നമ്മുടെ നാടായതുകൊണ്ട് പറയുന്നതല്ല, ഉള്ളത് പറയാലോ. കയ്യും കണക്കില്ലാത്തത്ര ദുരന്തങ്ങളും പരാജയങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ അതിലെ മിക്ക സംഭവങ്ങളും നല്ല അൾട്ടിമേറ്റ് കോമഡികളായതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണാനായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചിലർക്ക് ഈ വീട്ടിൽ വെറുതെ ഇരുന്ന് വേറിറങ്ങുമ്പോഴാണ് വ്യത്യസ്തമായ പല സ്റ്റണ്ടുകളും ചെയ്യാൻ തോന്നുന്നത്. അങ്ങനെ പെട്ടെന്നൊരു തോന്നലുണ്ടായതാണ് ഇവനും. പലപ്പോഴും നമ്മൾ മിക്കവരും ഈ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചില എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ചെയ്തതാണ് ഇവനും. പക്ഷേ എന്നിട്ടും അത് അവിടെ തന്നെ വെച്ച് പോവാൻ അവൻ കടിച്ച മനസ്സുണ്ടല്ലോ. വളരെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്നൊരു ദിവസം ജ്വല്ലറിയിൽ എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് നൂറ്റൊന്ന് പവനും മാരുതിക്കാരും എന്നൊക്കെ ഈ പഴയ സിനിമകളിൽ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാണെന്ന് കണ്ടത്. നമുക്ക് കാണാം, ഇവിടെ ഈ പയ്യൻ തന്റെ സൈക്കിളിൽ തന്റെ ഒരു ഫ്രണ്ടിനെ ഇരുത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തന്റെ മറ്റൊരു ഫ്രണ്ട് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ എന്താണ് പരിപാടി എന്നറിയില്ല, പക്ഷെ അവരെല്ലാവരും നല്ല കാര്യമായ സെലിബ്രേഷനിലാണ്. അപ്പൊ സെലിബ്രേഷന്റെ ഭാഗമാവാൻ ഒരുത്തൻ കൂടി കയറി വന്നതാണ്. ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച വില്ലന്മാരിൽ ഒരാളാണ് ബാറ്റ്മാൻ സിനിമയിലെ ജോക്കർ. അപ്പൊ ജോക്കറുടെ തുടക്കം ഇവിടെ നിന്നാണ്. എങ്ങനെയാണ് ജോക്കർ ഉണ്ടായത് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ലൈവ് ദൃശ്യങ്ങളാണ്. അടുത്തതായി ഇവിടെ ഒരു കൂട്ടം യുവാക്കൾ ക്രിക്കറ്റ് കളിക്കുന്നതായി നമുക്ക് കാണാം. പക്ഷെ ഇവര് ക്രിക്കറ്റ് കളിക്കുന്നത് ഹിമാലയത്തിലെ മാറ്റമാണെന്ന് തോന്നുന്നു. പിന്നെ അല്ല, കാലാവസ്ഥ എത്ര പ്രതികൂലമായാലും കളി നമ്മൾ അവസാനിപ്പിച്ചിരിക്കും. ഒരു മഴ പെയ്യുമ്പോഴേക്ക് കളി മാറ്റി വെക്കുന്നവരൊക്കെ ഇത് കണ്ടു പഠിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഒരു പറ്റം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു ഘോഷയാത്രയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എൻട്രി ഉണ്ട്. എന്നാലും സ്പൈഡർമാനൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. അതൊക്കെ എന്ന്? ഇവരിവിടെ എന്തോ കിടിലൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഷോ കിടിലൻ ആംഗിളും പക്ക സിനിമാറ്റോഗ്രാഫിയും ഒക്കെ ആയിരുന്നു. പക്ഷെ വീഡിയോ ഓൺ ആക്കിയില്ല എന്നുള്ള ഒറ്റ കുഴപ്പം മാത്രം. ഇവിടെ ഇദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് എത്തണമായിരുന്നു. അപ്പൊ അതിന് അദ്ദേഹം ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഷോർട്ട്കട്ട് നോക്കി. അപ്പോ ഗൂഗിൾ മാപ്പ് കാണിച്ചു കൊടുത്ത വഴിയാണിത്. എന്നാലും പുള്ളി എത്തേണ്ട അടുത്ത് എത്തിയല്ലോ. അപ്പോൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞത് ശരി തന്നെ. ഇവിടെ നമുക്ക് കാണാം, നല്ല മഴയുള്ള സമയത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തേക്ക് മഴ കൊള്ളാതെ പെട്ടെന്ന് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇദ്ദേഹം. കൈപിടി ഇടുക്കില്ലേ കാതലോ ഏരര് നാങ്കാളി നാങ്കാളി മുത്തമാ സേത്ത് ഇപ്പോ നാങ്കാളി. നമുക്ക് പലർക്കും കാണും എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയും ബോധവുമുള്ള ഒരു സുഹൃത്ത്. Oh,
हे प्रभु हे प्रभु हे हरि राम कृष्ण प्रेमानंद ये क्या हुआ गलाव से पानी आ गया അതിപ്പോ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്നാണല്ലോ. നമുക്കറിയാം ക്രിസ്മസിന്റെ ഒക്കെ ടൈം ആവാനായി, അപ്പൊ അതോടൊപ്പം കരോളിന്റെ ഒക്കെ ടൈം ആവാറായല്ലോ. അപ്പൊ പലയിടത്തും കരോളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ദയോടെ കണ്ടില്ലേ ഓ മൈ ഗോഡ്, പുല്ലിംഗം ഒന്ന് ഇതുവരെ ഫീൽഡ് ഔട്ട് ആയില്ലേ. ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ പലവിധം റൈഡർ ബോയ്സിനെയും കാണുന്നതാണ്. അപ്പൊ ആ കൂട്ടത്തിലെ ഒരു പ്രൊഫഷണൽ റൈഡറാണെന്ന് തോന്നുന്നു ഇവൻ. നമ്മളെന്തിന് വഴിയിലൂടെ പോകണം, നമ്മൾ പോകുന്നതൊക്കെ വഴിയായി മാറട്ടെ, അതല്ലേ ഹീറോയിസം. തന്റെ കൂട്ടുകാരുടെ റൂമിലേക്ക് കയറി ചെന്നപ്പോഴാണ് ഇവൻ ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച കണ്ടത്. ഭ്രാന്തനാണ് ഇവൻ, ഭ്രാന്തൻ. കട്ടിലിതാ, കട്ടിലിൽ ഇറങ്ങിയാ മീൻ്റെ വെള്ളത്തിലാ പോവാ. ഒക്കെ മീനാ, പത്തൊമ്പത് വയറും എല്ലാം കൂടി ഷോക്കടിച്ച് ചാവലയിക്കും. ഇതെന്ത് ഇവനാ രക്കുവാമേനോ? ചായ തിളച്ചു വരുമ്പോ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ചപ്പാത്തിക്കോലെടുത്ത് വെച്ച തിളച്ചു പോകത്തില്ല എന്ന് ഇന്ത്യക്കാര് പറഞ്ഞു. നോക്കട്ടെ, സ്റ്റോപ്പ് 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 കോപ്പ്. അതിന് നമ്മുടെ ചായ മലയാളി ചായ അല്ലേ, അതിന് ഇന്ത്യ അറിയില്ലല്ലോ. ചിലപ്പോ അതിന്റെ പ്രശ്നമായിരിക്കും. Just looking like a wow. Just looking like a wow. So beautiful. ഒരുത്തൻ സ്കില്ല് കാണിച്ച് വൈറലാവാൻ നോക്കിയപ്പോ മറ്റവൻ സ്റ്റണ്ട് കാണിച്ച് വൈറലായി. പുറത്തെ പിള്ളേർക്ക് എന്തോ പരിണാമത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണെന്ന് തോന്നുന്നു. നല്ല മാറ്റമുണ്ട്. ആ ഇവനിവിടെ എന്തോ കിടിലൻ ഫ്രീ കിക്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തൊക്കെ കഥയായിരുന്നു. എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോ ഫ്രണ്ട്സിന്റെ ഒക്കെ ഷൂ കടം മേടിച്ച് പൊക്കിക്കൊണ്ട് വരുന്നതൊക്കെ ഓക്കെ, പക്ഷെ അങ്ങനെ എടുക്കുമ്പോ അറ്റ്ലീസ്റ്റ് കറക്റ്റ് സൈസിനുള്ളതെങ്കിലും എടുക്കുക. പിന്നല്ല എന്തൊക്കെ സംഭവിച്ചാലും വേണ്ടില്ല, പരിപാടി തുടരണം. അതിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഒന്നുമില്ല. സംഭവം ഇവരെന്തോ റൊമാൻറ്റിക് വീഡിയോ എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ അവസാനം സംഭവിച്ചത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു സംഗതിയാണ്. പത്താൻ സിനിമ ഇറങ്ങിയ സമയത്ത് പത്താൻ കാണാൻ പോകണ്ട, അഞ്ചാം സിനിമ രണ്ടുവട്ടം ഇരുന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തിന് ഈ വേളയിൽ ഞാൻ ഓർക്കുന്നു. ഇവിടെ നമുക്ക് കാണാം, ഈ പട്ടി സ്വസ്ഥമായി ഒരിടത്ത് ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഞെട്ടിപ്പിക്കുന്ന കാഴ്ച അത് കണ്ടത്. ഇനി നമുക്കിവിടെ മറ്റൊരു പട്ടിയുടെ ചില കളികൾ കാണാം. ഇനി ഓപ്പറേഷൻ നടത്താൻ ഒരു സ്ഥലവും ബാക്കിയില്ല പട്ടി. പ്രിയപ്പെട്ടവരെ, അടുത്തതായി ജിമ്മിച്ചന്റെ ആശ്വാഭ്യാസ പ്രകടനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഉത്തരത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.